അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് തമിഴിൽ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് ഇവിടെ ഒരു കിലോന്റെ ബ്രാലി കിട്ടിയിട്ടുണ്ട്. ഈ തൊട്ടുന്നാണ് നമുക്ക് മീൻ കിട്ടിയത്. എന്റെ അമ്മമ്മേന്റെ അനിയത്തിന്റെ വീടിന്റെ ചുറ്റുമാണ് ഈ തോടുള്ളത്. ഈ തോട്ടില് ഇഷ്ടംപോലെ മീനുണ്ട്, സിലോപ്പിയുണ്ട്, ബ്രാലുണ്ട്. ഈ തോട്ടിന്ന് 4 കിലോന്റെ മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോ ഈ കാണുന്ന 4 കിലോന്റെ മീൻ. അപ്പൊ നമുക്ക് 1 കിലോന്റെ മീനെ കിട്ടിയിട്ടുള്ളൂ. ഇനി അധികം വൈകാതെ കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ബ്രാല് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം അപ്പോൾ കട്ട് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മീനൊരു സ്മെല്ലുണ്ടാവും, കാരണം ഇത് തോട്ടുനിന്ന് പിടിച്ച മീനാണ്. അപ്പോൾ നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കുക. ഉപ്പോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ വിനാഗിരോ ഏതെങ്കിലും ഇട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതായത് ഒരു ഫുള്ള് വെളുത്തുള്ളിയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നാലേ ആ പേസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പേസ്റ്റ് വരുമ്പോഴത്തേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഈ ജാറിൻ്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ നന്നായി വടിച്ച് പ്ലേറ്റിലേക്ക് എടുക്കുക. ഇനി നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മസാല റെഡിയായി. ഇനി നമ്മൾ മീനെടുക്കുക, ഓരോ മീനായിട്ടിങ്ങനെ ആ മസാലയിൽ ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തും മസാല ആവുന്ന രീതിയിൽ ആക്കി കൊടുത്തിട്ട് ഓരോന്നങ്ങ് മാറ്റി വെക്കുക. എല്ലാ പീസും ഇവിടെ മസാല ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊരു 20 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാൽ മാത്രമേ ആ മീനിൻ്റെ കഷ്ണങ്ങളിൽ മസാല പിടിക്കൂ. അപ്പോൾ ഇനി ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം. അതിനായിട്ട് നമ്മളൊരു ഫ്രൈയിങ് പാനിൽ ഒരു വാഴയില വെച്ചിട്ടുണ്ട്. ആ വാഴയില ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വാഴയില ഇല്ലാതെയും ഫ്രൈ ചെയ്യാം, പക്ഷേ വാഴയില നമ്മൾ ഉപയോഗിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. പൊരിച്ച കഷ്ണങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റ് കിട്ടും, അതിനാണ് വാഴയില യൂസ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മീന് ഓരോന്നായിട്ട് ഈ ഇലയിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ലപോലെ വേവുള്ള മീനാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചൂടിൽ ഏറ്റവും സിമ്മിലാണ് തീ വെക്കേണ്ടത്. ചെറിയ ചൂടിലൊരു 40 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ഒരു സൈഡ് വേവാനെടുക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് വേവത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കണം.
നല്ല മണമാണ് ഇതിന്. ഇത് നെയ്യും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ മീനിലേക്ക് തന്നെ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇനി മറിച്ചിട്ട് നോക്കാം. കണ്ടില്ലേ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു സൈഡ്. ഇനി നമ്മൾ എല്ലാ ഭാഗവും ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 40 മിനിറ്റ് വേവിക്കാൻ വെക്കുക. അപ്പോഴേക്കും നമ്മളുടെ ഫിഷ് ഫ്രൈ, നമ്മളെ ബ്ലാല് പൊരിച്ചത് ഇവിടെ റെഡിയായി. സംഭവം ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്, അതേപോലെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ളിൽ ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. ബൈ.